Hello dear friends, it's me Ragisan again. Today I come with a new video in front of you, which is very helpful for you when conducting a meeting through Google Meet. അതായത് ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചിലപ്പോൾ മൈക്ക് ഓഫ് ചെയ്യണമെന്നില്ല. അപ്പോൾ മൈക്ക് ഓഫ് ചെയ്യാണ്ടാകുമ്പോൾ നമ്മുടെ മീറ്റിങ്ങിൽ ഭയങ്കര വോയിസ് ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ ആ വ്യക്തിയുടെ മൈക്ക് നമ്മുടെ ഭാഗത്ത് നിന്നും മ്യൂട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരാം. പക്ഷേ അത് നമ്മൾ ആ വ്യക്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഒരു ലീഗലി ചിന്തിക്കുകയാണെങ്കിൽ. ബട്ട് സംടൈംസ് വി ഹാവ് ടു ഫോഴ്സ് ടു ഡു ദ സെയിം. ഓക്കെ, സോ ഐ വിൽ ഷോ യു ദ സെയിം. ഫസ്റ്റ് ഞാനൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ മീറ്റ് എടുത്തു, ഞാൻ ന്യൂ മീറ്റിംഗ് എന്നുള്ള ഐ ഡി കൊടുത്തു. അപ്പോൾ മീറ്റിങ്ങിൻ്റെ ഇത് വന്നു. അപ്പോൾ ഞാനിവിടെ എൻ്റെ ക്യാമറ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ മീറ്റിങ്ങിൻ്റെ ഐ ഡി നമുക്ക് കിട്ടി. ആ മീറ്റിങ്ങിൻ്റെ ഐ ഡി നമുക്ക് ആരെയാണോ മീറ്റിങ്ങിൽ കയറ്റേണ്ടത് അല്ല ജോയിൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ആ മീറ്റിങ്ങിൻ്റെ ഐ ഡി നമ്മൾ അയച്ചു കൊടുത്തു. അപ്പം നമുക്ക് അയച്ചു കൊടുത്ത ആ വ്യക്തി നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ മീറ്റിങ്ങിൽ ഒരു വ്യക്തി നമ്മൾ ജോയിൻ ആയി. അപ്പോൾ രണ്ട് പേരുടെ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ മൈക്ക് ഇപ്പോൾ നിലവിൽ ഓഫാണ്. ഇനി നമുക്ക് ആ വ്യക്തിയുടെ മൈക്ക് ഓഫ് അല്ല എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് നേരെ ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ സെൻറ്ററിൽ കാണുന്ന ഈ മൈക്കിൻ്റെ ചിഹ്നം, ആ ചിഹ്നം നമുക്ക് ആ വ്യക്തിയെ മ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ മൈക്കിൻ്റെ ചിഹ്നത്തിൽ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മൈക്ക് മ്യൂട്ടായി പോകും. ഒന്ന് ഇപ്പോൾ മൈക്ക് മ്യൂട്ടായത് കൊണ്ടാണ് ഈ മൈക്ക് ഈ ഒരു ക്രോസ് ചിഹ്നം കാണുന്നത്. മൈക്ക് മ്യൂട്ട് അല്ലെങ്കിൽ ആ മൈക്ക് ചിഹ്നം മാത്രമേ കാണത്തുള്ളൂ, ആ ക്രോസ് ചിഹ്നം കാണത്തില്ല. ആ ഒരു ലൈൻ ആ മൈക്കിൻ്റെ എംബ്ലത്തിന് കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന മൈക്കുകൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അതിനെ മ്യൂട്ട് ചെയ്യുന്നതും മ്യൂട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ, അൺമ്യൂട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്നതായിരിക്കാം, പക്ഷെ കുറേ പേർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ഇൻഫർമേഷനിൽ പാസ് ചെയ്തത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഇത് വന്നു കഴിഞ്ഞാൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ സെൻറ്ററിൽ കിടക്കുന്ന ബട്ടൺ, ആ ബട്ടൺ ഒരു മൈക്കിൻ്റെ ബട്ടണാണ്. ആ ബട്ടണുമേ ഒരു ക്രോസ് ഒരു ലൈൻ കാണുകയാണെങ്കിൽ മൈക്ക് മ്യൂട്ടഡ് ആണ്. ലൈൻ ഇല്ല എങ്കിൽ ആ മൈക്ക് അൺമ്യൂട്ടഡ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാനേ മാത്രമേ പറ്റത്തുള്ളൂ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അൺമ്യൂട്ട് ആ വ്യക്തി അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞാലും ചില വ്യക്തികൾ മീറ്റിംഗിൽ നിന്നും എക്സിറ്റ് ആവില്ല. അപ്പോൾ നമുക്ക് പിന്നെയും ഇതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റ് ബട്ടൺ ഇല്ലേ, ആ മൈനസ് ബട്ടൺ, ആ റൗണ്ടിൻ്റെ അകത്തൊരു മൈനസ് കാണുന്നത്, ആ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി നമ്മുടെ മീറ്റിംഗിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചോദിക്കുന്നത് കണ്ടോ, റിമൂവ് ഫ്രം ദാറ്റ് മീറ്റിംഗ്. ഇഫ് യു ആർ ക്ലിക്കിംഗ് റിമൂവ്, ആ വ്യക്തി നമ്മുടെ മീറ്റിംഗിൽ നിന്നും എക്സിറ്റ് ആവും. അങ്ങനെ നമ്മൾ മീറ്റിംഗിൽ നിന്ന് എക്സിറ്റ് ആയ വ്യക്തിക്ക് പിന്നെ ഒരിക്കലും നമ്മുടെ മീറ്റിംഗിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക്. നേരെ മറിച്ച് ആ വ്യക്തി സ്വയം എക്സിറ്റ് ആയി പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് മീറ്റിംഗിൽ റീജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ. അപ്പോൾ ഞാൻ ഇവിടെ മീറ്റിംഗ് ക്ലോസ് ചെയ്യുകയാണ്. സോ ഈ ഒരു വീഡിയോ മൊത്തം കണ്ടതിന് എല്ലാവർക്കും നന്ദി.